ഹലോ, ഷമ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ഓർക്കിഡിനെ കുറിച്ചിട്ടുള്ളതാണ് ഒരു വീഡിയോ. അപ്പോൾ ഓർക്കിഡിന് ഞാൻ കൊടുക്കുന്ന ഒരു വളപ്രയോഗം, നന്നായിട്ട് ഓർക്കിഡിന് നല്ല പുഷ്ടിയോടുകൂടി നിൽക്കാനും നല്ല രീതിയിൽ അതിൽ പൂക്കുലകൾ ഉണ്ടാകാനും ഞാൻ കൊടുക്കുന്ന ഒരു സൂത്രപ്പടി, അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് കാണുന്നുണ്ടല്ലോ, ഒരു തണ്ടിൽ തന്നെയാണ് ഇത്രയും പൂക്കുലകൾ വന്ന് നിൽക്കുന്നത്. എല്ലാ ചട്ടിയിലും വിരിഞ്ഞ പൂക്കളുണ്ടാവും, അതുപോലെ വിരിയാറായ മൊട്ടുകളോടുകൂടിയ കുലകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇത് നല്ല വലിപ്പമുള്ള ഒരു ചെടി തന്നെയാണ്, നല്ല തണ്ടിന് നല്ല നീളമുള്ളതാണ്. അത് ഞാനിങ്ങനെ വളച്ച് കൊണ്ടുവന്ന് അതൊരു കമ്പിയിൽ വെച്ചിരിക്കുന്നതാണ്. ആ ഒരു തണ്ടിലാണ് ഇത്രയും പൂക്കലുകൾ നിൽക്കുന്നത്. കുറേ ചെടികളുണ്ട് എനിക്ക്, എല്ലാം നല്ല പൂക്കൾ തന്നെ, നല്ല കളറോടുകൂടിയ നല്ല പൂക്കൾ തന്നെയാണ് അതിൽ. ഇപ്പോൾ നിലവിൽ കുറച്ച് ചട്ടിയിൽ മാത്രമേ പൂക്കളുള്ളൂ, ബാക്കിയുള്ളതൊക്കെ പൂക്കലുകളൊക്കെ വരുന്നതേ ഉള്ളൂ. ഞാൻ പതിവായിട്ട് ഗ്രോത്തിനും ഫ്ലവറിങ്ങിനും ഉള്ള എൻ ബി കെ കൊടുക്കാറുണ്ട്. അതുപോലെ ജൈവ വളമെന്ന് പറയുന്നത് ഞാൻ തേങ്ങാവെള്ളം പുളിപ്പിച്ചിട്ട് അത് ഡയല്യൂട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നീട് ഇടയ്ക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ എൻ ബി കെ പോലുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ, ഇപ്പോൾ അത്യാവശ്യം നൈട്രജന്, ഫോസ്ഫറസ്, അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് എങ്കിലും ഇതൊക്കെ വലിച്ചെടുക്കാനുള്ള ഒരു കഴിവ് കൂടി ഒന്ന് കൊടുക്കണം. അപ്പോൾ ഇലകൾക്കൊക്കെ, എൻ്റെ ചെടികളൊക്കെ ഒന്ന് പുഷ്ടി കുറഞ്ഞ് നിൽക്കുന്നു, അതിൻ്റെ ഇലകൾക്കൊക്കെ പച്ചനിറം ഒന്ന് കുറവാണ്. അപ്പോൾ നമുക്ക് തോന്നുമല്ലോ, കാണുമ്പോൾ ഒരു ആരോഗ്യക്കുറവ് തോന്നിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു വളപ്രയോഗമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊക്കെ കുലകൾ, പൂക്കുലകൾ വരുന്നതേ ഉള്ളൂ, വിരിഞ്ഞ് നിൽക്കുന്നതുമുണ്ട്. അതൊക്കെ പോകാറായതാണ്, എല്ലാം കൊഴിഞ്ഞു പോയതാണ്. പിന്നെ ഒന്നോ രണ്ടേ ഉള്ളൂ അതിൽ, ബാക്കി പിന്നെ ചെടിയിൽ വീണ്ടും വരുന്നുണ്ട്. ഈ ചട്ടിയിലും വേറെ പൂക്കുലയുണ്ട്, അത് വിരിഞ്ഞിട്ടില്ല. എൻ്റെ കയ്യിലുള്ള ചെടികൾ ഏകദേശം എല്ലാം കൂടി ഒരുമിച്ച് പൂക്കലുകൾ വന്നിട്ട് വിരിയാൻ തക്കവണ്ണം ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആയിക്കഴിയുമ്പോൾ ഒരു ദിവസം എൻ്റെ കയ്യിൽ, ഒരു ദിവസത്തെ വീഡിയോ അതായിരിക്കും, എൻ്റെ കയ്യിലുള്ള വെറൈറ്റി കളറുകളെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആവും. കുറേ നല്ല കളറുകളുള്ള ചെടികളുണ്ട് എൻ്റെ കയ്യിൽ. പലപ്പോഴായിട്ട് ഞാൻ ആ വീഡിയോ അങ്ങനെ ഇട്ടിട്ടുണ്ട്, പക്ഷെ ഒന്നിച്ച് എല്ലാം കൂടി ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഇത് കാറ്റ്ലിയ. ഇത് സാധാരണ എല്ലാവരുടെയും കയ്യിലുള്ള ഒരു കളർ തന്നെയാണ്.
ഇതാണ് എപ്സം സോൾട്ട്. എപ്സം സോൾട്ട് പതിവായിട്ട് ഓർക്കിഡിന് അങ്ങനെ കൊടുക്കാറില്ല ഞാൻ. ഒന്നോ രണ്ടോ മാസമൊക്കെ നമ്മൾ പതിവായിട്ട് കൊടുക്കുന്ന NPK ആണ്. NPK ഗ്രോത്തിനുള്ളതും ഫ്ലവറിങ്ങിനുള്ളതും കൊടുക്കും. അപ്പോൾ ആ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു മാസത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴോ ഒക്കെ ഞാൻ ചെയ്യുന്നതാണ്. ഇതുപോലെ എപ്സം സോൾട്ട് നമ്മുടെ കടലപ്പിണ്ണാക്ക് വെള്ളത്തിൽ ഒരു രണ്ട് മൂന്ന് കഷ്ണം എടുത്ത്, അതായത് 10-25 ചട്ടിക്ക് വേണ്ടിയിട്ടാണ്, ഒരു മൂന്നാല് കഷ്ണം എടുത്ത് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം അതിൻ്റെ തെളി മാത്രം എടുത്ത് ഇതിൻ്റെ കൂടെ ചേർത്തിട്ട്, അതായത് എപ്സം സോൾട്ട് ഞാൻ എടുക്കുന്നത് 5 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിലാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ കടലപ്പിണ്ണാക്കിൻ്റെ തെളിവെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് 5 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിലാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ എപ്സം സോൾട്ട് എന്തിനാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കൊടുക്കുന്നത്, NPK പതിവായിട്ട് കൊടുക്കുമ്പോൾ പിന്നെ എപ്സം സോൾട്ട് എന്തിന് ചെയ്യുന്നു എന്ന് കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ, അത് ഇതിന് അപ്പോൾ പതിവായിട്ട് നമ്മൾ NPK ഒക്കെ കൊടുത്തെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വലിയ ശക്തി ഇല്ലാത്തതുപോലെ ഇലകളൊക്കെ നിൽക്കും, ഇലകളുടെ പച്ച നിറമൊക്കെ കുറവാണ് എന്ന് കാണുമ്പോൾ ഒരു വളർച്ച വലിയ ഒരു ശക്തിയില്ലായ്മ തോന്നുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാനിത്. അപ്പോൾ ഇതിന് എപ്സം സോൾട്ടിന് ഇലകൾക്ക് നല്ലവണ്ണം പച്ചനിറം കൊടുക്കാനുള്ള സഹായിക്കുന്നുണ്ട്. അപ്പോൾ ക്ലോറോഫില്ല് കൂടുതലായിട്ട് അതുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മൈക്രോന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുക്കാനുള്ള ഒരു കഴിവ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊതുവേ ഇങ്ങനെ അതുപോലെ അതിൻ്റെ സെൽ സ്ട്രക്ചറിനെ കൂടുതലായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ മറ്റു വളങ്ങൾ കൊടുക്കുന്നതോടെ എപ്സം സോൾട്ടോടെ നമ്മൾ കൊടുക്കുമ്പോൾ ഈ രീതിയിലൊക്കെ നമ്മുടെ ചെടിയെ അത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു പുഷ്ടി നമ്മുടെ ചെടിക്ക് വരും. അല്ലാതെ കുലമറിഞ്ഞ് പൂക്കലുകൾ ഉണ്ടാവുമെന്നോ അല്ലെങ്കിൽ അത് അങ്ങനെ വരുന്ന ഒരു സാഹചര്യമല്ല ഞാൻ പറയുന്നത്. മറ്റു വളങ്ങൾ കൊടുക്കുന്നത് കൂടെ കൂട്ടത്തിൽ അത് കഴിഞ്ഞിട്ട് മാസത്തിലൊന്നല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ എപ്സം സോൾട്ട് ഇതുപോലെ കടലപ്പിണ്ണാക്ക്, ഇത് കടലപ്പിണ്ണാക്കിൻ്റെ തെളിയാണ്, ആ തെളി മാത്രമേ ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നുള്ളൂ, നന്നായിട്ടറിയാം. ഇല്ലെങ്കിൽ നമ്മുടെ സ്പ്രേറിൻ്റെ നോസിൽ ഇത് കരട് വന്നിട്ട് അടഞ്ഞു പോകും. അപ്പോൾ അത് തെളി കൂടി എപ്സം സോൾട്ട് 5 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമ്മുടെ കടലപ്പിണ്ണാക്ക് നേരത്തെ കുതിർത്ത് വെച്ചിട്ട് ആ തെളി കൂടിയാണ് ചേർത്തിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് ഇലയിലും തണ്ടിലും പിന്നീട് വേരിലും എല്ലാം അതിൻ്റെ ചുവട്ടിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ അതൊന്ന് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും, ഇലയിലും തണ്ടിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഇത് മാസത്തിലൊന്ന് അല്ലെങ്കിൽ രണ്ട് മാസത്തിലൊരിക്കൽ ഒന്ന് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ചെടികൾക്ക് ഒന്നുകൂടി നല്ലൊരു പുഷ്ടി വരും. അതുപോലെ കൂടുതൽ പച്ചനിറ ഇലകൾക്കൊക്കെ ഒന്ന് മുരടിപ്പ് പോലെ അങ്ങനെയൊക്കെ വന്നെന്ന് പറഞ്ഞാലും ഒരു പുഷ്ടി വരും ചെടിക്കൊക്കെ. അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ചെടികൾ കൂടുതൽ കരുത്തോടെ പൂക്കൾ തരും. അതാണ് നല്ല രീതിയിൽ ചെടികൾ നിന്നാൽ, നല്ല ശക്തിയിൽ ചെടികൾ നിന്നാൽ കൂടുതൽ പൂക്കലുകൾ നമ്മുടെ ചെടികളിൽ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് എപ്സം സോൾട്ട് ഞാനിങ്ങനെയൊന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്, ചെടിക്ക് അതൊരു ദോഷകരമായിട്ട് വരികയില്ല. സാധാരണ നമ്മുടെ പച്ചക്കറികൾക്ക് മാഴ്ചരൊന്ന് വെച്ച് കൊടുക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് നമ്മുടെ പച്ചമുളക് തൈക്കും അതുപോലെ തക്കാളിക്കുമാണ്. ഓർക്കിഡിന് ഞാൻ മാസത്തിലൊന്ന് അല്ലെങ്കിൽ രണ്ട് മാസത്തിലൊരിക്കൽ ഒരു നമുക്ക് തോന്നുമല്ലോ നമ്മളെ വളം NPK ഒക്കെ കൊടുത്തു കഴിഞ്ഞാലും ഒരു പോരായ്മ തോന്നുന്ന സന്ദർഭത്തിൽ ചെയ്യുന്നതാണ് ഞാൻ എപ്സം സോൾട്ട് ഇതുപോലെ കടലപ്പിണ്ണാക്ക് കുതിർത്തിട്ട് അതിൻ്റെ തെളി കൂടി ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഡോ ഓർക്കിഡാണ്, അതായത് ഇതിൻ്റെ പൂവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കൊരു പ്രാവ്, വെള്ളപ്രാവ് ഇരിക്കുന്ന അതേ ഷേപ്പിലിരിക്കുന്നതാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.